അത് ഇറാൻ്റെ ഭാഗത്തെ ഒരു മാറ്റം. ഇസ്രായേൽ കാര്യമായ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇസ്രായേലിൻ്റെ ഏത് ഗവൺമെൻറ് ബെഞ്ചമിൻ നെതന്യാഹു മാറി മറ്റൊരു ഗവൺമെൻറ് വന്നാലും ഏതാണ്ട് ഇസ്രായേലിൻ്റെ നയങ്ങളിൽ യാതൊരു മാറ്റവും ഞാൻ കാണുന്നില്ല. കാരണം ഇസ്രായേലിൻ്റെ ജനങ്ങളുടെ ഒരു പൊതുവികാരം അങ്ങനെയാണ്. പക്ഷേ ഇറാനുള്ളിൽ ഇറാൻ സർക്കാരിനെതിരെ പുകയുന്ന ഒരു ഒരു പ്രതിഷേധ സ്വരമുണ്ട്. അതൊരു ഒരു ഒരു മതഭരണകൂടമാണ്. ഇറാൻ ഒരു റിപ്പബ്ലിക്കാണെന്ന് പറയുമ്പോഴും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. അവിടുത്തെ പ്രസിഡൻ്റ് മസൂദ് ബഹഷ്കിയാണ് പരമമായ വളരെ നാമമാത്രമായ അധികാരങ്ങളേ ഉള്ളൂ. എല്ലാ ട്രീറ്റുകളൊക്കെ സൈൻ ചെയ്യുന്ന പ്രസിഡൻ്റ് ആണെങ്കിൽ പോലും ആത്യന്തികമായ ഗ്രീൻ സിഗ്നൽ ലഭിക്കേണ്ടത് പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനിയുടെ ഭാഗത്തു നിന്നാണ്. 1979 ഇറാൻ റവല്യൂഷൻ വന്നപ്പോൾ മറ്റൊരു സീനിയർ ഖുമൈനി മത നേതാവായി, പിന്നീട് 1989 മുതൽ ഇന്ന് വരെ നാളിതുവരെ ഇറാൻ്റെ പരമോന്നത പവർ സെൻറ്റർ എന്ന് പറയുന്നത് അയത്തുള്ള അലി ഖമനിയാണ്. അദ്ദേഹം ഇന്ന് ക്ഷീണിതനാണ്. അദ്ദേഹം ക്യാൻസർ രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള നിഗമനം. അദ്ദേഹത്തിന് ശേഷം ആര്, അദ്ദേഹത്തിന് ശേഷം അടുത്ത നേതാവായി ആ മത ആധ്യാത്മിക നേതാവായി ഉയർത്തിക്കാട്ടിയിരുന്നത് മുൻ പ്രസിഡൻറ്റ് ഇബ്രാഹിം റൈസിയാണ്. ആ റൈസി മരണപ്പെട്ടു. ഇനിയിപ്പോൾ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ്, മറ്റൊരു ഖമനയി. അപ്പോൾ ആ ഖമനയ്ക്ക് അത് 55 വയസ്സ് മാത്രമുള്ള ആ ഖമനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആവശ്യത്തിന് സീനിയോറിറ്റിയായി. പക്ഷേ ഈ ഖമനയി, അതായത് അലി ഖമനയി നൽകിയതുപോലെ ശക്തമായ ഒരു ആധ്യാത്മിക നേതൃത്വം ഒരു ഹോക്കേഷ് സ്റ്റാൻഡിലേക്കായിരിക്കുമോ എന്നറിയില്ല. അതുമാത്രമല്ല, ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ദുർബലമായിക്കൊണ്ടിരിക്കുന്ന മത നേതൃത്വത്തിലേക്കെതിരെയുള്ള ഒരു ജനറൽ വികാരം, ആ വികാരത്തിൻ്റെ ഫലം കൂടിയാണല്ലോ മിതവാദിയായ പെസഷ്കിയാനെ ഇറാനിയൻ ജനത പ്രസിഡൻ്റായി തെരഞ്ഞെടുത്തത്. എപ്പോഴും മത മേലധ്യക്ഷന്മാരുടെ അനുഗ്രഹത്തോടുകൂടി തന്നെയാണ് മിതവാദിയായ ആൾ പോലും മത്സരിച്ചതെങ്കിൽ പോലും തീവ്രവാദ നിലപാടുള്ള സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി പെസഷ്കിയാൻ ജയിച്ചു വന്നപ്പോൾ ഇറാൻ്റെ മനസ്സിൽ, ഇറാനിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ തീവ്ര ഫണ്ടമെൻ്റലിസ്റ്റ് വികാരങ്ങളൊന്നും ഉണ്ട് എന്ന് കരുതാനാവില്ല. അവർ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതേസമയം അവർ രാജ്യത്തിൻ്റെ സുരക്ഷയും ആഗ്രഹിക്കുന്നു. ഇസ്രായേലിനെതിരെ പ്രതിരോധം ഉണ്ടാകണം. പക്ഷേ അനാവശ്യമായ യുദ്ധത്തിലേക്ക് ഇറാൻ വലിച്ചിഴക്കപ്പെടുന്നതിനെതിരാണ്. വലിയ തോതിലാണ് പണം ചെലവഴിക്കുന്നത്. 2 ട്രില്യൺ ഡോളേഴ്സാണ് ചിലവായത് ഇത്രയും നാളിതുവരെയുള്ള ന്യൂക്ലിയർ പ്രോഗ്രാംസിന്. ഒരു എസ്റ്റിമേറ്റ്, റഫ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ $2 ട്രില്യൺ ആണ്. അതൊരു വലിയ അൺആക്സെപ്റ്റബിൾ ആണ്. അതുമാത്രമല്ല 80% ജനങ്ങളും ഇറാനിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഇറാൻ എണ്ണ സമ്പുഷ്ടമായ ലോകത്ത് ഏറ്റവും അധികം ഓയിൽ റിസർവ്സ് ഉള്ളതിൽ 2nd സ്ഥാനം ഇറാനാണ്. ഇത്രയുമെല്ലാം റിച്ചസ് പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും വിതരണ പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്ന ഇറാനിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഒരു ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് ഉണ്ടാവണം എന്ന ആഗ്രഹം. അത് സാധിക്കുന്നതിന് ഒരുപക്ഷെ ഈ ഒരു ചേഞ്ച്, ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ കാര്യമായി കൈപൊള്ളിയാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ, ഇറാനിലെ ജനരോക്ഷം ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെ ഉയരുകയും അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്താൽ, ഒരുപക്ഷെ ഇറാൻ ഹൂദികളെയും ഹിസ്ബുള്ളയെയും അതുപോലെ ഷിയാ മിലീഷ്യകൾ ഇറാനിലെ ഇറാഖിലെയും സിറിയയിലെയും മിലീഷ്യകൾക്കുള്ള സഹായം നിർത്തിവെക്കും. ഈ സഹായമൊക്കെ ഇറാന് വളരെ വലിയ ചിലവാണ് ഉണ്ടാക്കുന്നത്. ആ ചിലവുകൾ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ഇറാൻ ഒരു ശക്തിയല്ലാതായി കഴിഞ്ഞാൽ, ഇറാൻ ഒരു ത്രട്ട് അല്ലാതായി കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നവുമില്ല പിന്നെ. അപ്പോൾ അവിടെയാണ് ഒരു പരിഹാരത്തിൻ്റെ ഒരു തന്തു. പക്ഷേ നിലവിൽ ഇറാൻ്റെ മറുപക്ഷത്താണ് സൗദിയൊക്കെ പരമ്പരാഗതമായി നിൽക്കുന്നതെങ്കിലും ലേറ്റസ്റ്റ് റൗണ്ട് ഓഫ് അറ്റാക്കിൽ ഇസ്രായേലിനെ ശക്തമായി വിമർശിച്ചുകൊണ്ടും ഒക്കെ സൗദി അറേബ്യ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടു. അതുമാത്രമല്ല, ഇറാൻ ഒരു വലിയ പരാതിയുണ്ട്, പരിഭവമുണ്ട് അമേരിക്കയുടെ നിലപാടിൽ. അമേരിക്കയാണ് ഇറാഖ് എന്ന രാജ്യത്തിൻ്റെ എയർ സ്പേസ് കൺട്രോൾ ചെയ്യുന്നത്. അവിടുത്തെ ഭരണകൂടം ഒരു ഷിയാനുകൂല ഭരണകൂടമാണെങ്കിലും ഇറാഖിൻ്റെ എയർ സ്പേസ് കടന്നാണ് ഇറാനെ ആക്രമിച്ച ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ വന്നത് എന്നതിൽ കർശനമായ പ്രതിഷേധം ഇറാൻ രേഖപ്പെടുത്തി. അത് സൗദിയും അത് ഏറ്റുപിടിക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഇറാനും സൗദിയും തമ്മിൽ രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്നതാണ്. ഒന്ന് ഷിയാ രാജ്യം, മറ്റൊന്ന് സുന്നി രാജ്യം. ഒന്ന് ഒരു മൊണാർക്കിക്കൽ ഓർഡർ, മറ്റൊന്ന് റിപ്പബ്ലിക്കൻ ഓർഡർ. ഇതൊക്കെ വേജാത്യങ്ങളുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു ആത്യന്തിക ഘട്ടം വരുമ്പോൾ പരസ്യമായി ഇറാനെ തള്ളിപ്പറയാൻ സൗദി അറേബ്യയ്ക്കും കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ സ്ഥിതിഗതികൾ സങ്കീർണമായി വരികയാണ് ഈ മധ്യപൗരസ്ത്യ പ്രദേശത്ത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നവംബർ 5 അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പാണ് ഇമ്മീഡിയറ്റ് ബെഞ്ച് മാർക്ക്. ആ ഒരു ദിവസത്തേക്ക് എല്ലാവരും മധ്യപൗരസ്ത്യ പ്രദേശത്തെ എല്ലാവരും ഉറ്റുനോക്കുന്നു.
പുതിയ പ്രസിഡന്റിൻ്റെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ നിലപാടെന്താവും? ഡൊണാൾഡ് ട്രംപ് ജയിച്ചു വന്നാൽ എന്താണ് സംഭവിക്കുക? കമല ഹാരിസ് ആണെങ്കിൽ ഒരുപക്ഷെ ഈ നയത്തിൻ്റെ തുടർച്ചയായിരിക്കും. പക്ഷേ ട്രംപ് ജയിച്ചു വന്നാൽ എന്ത് നിലപാടെടുക്കും എന്നതിനെക്കുറിച്ച് അഭിപ്രായം വെർട്ടിക്കലി ഡിവൈഡഡ് ആണ്. ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു ട്രംപ് ഒരു കാടൻ വ്യക്തിത്വമാണ്, ആട്ടി തിരിച്ചടി, അതുകൊണ്ട് ഇസ്രായേലിനെ കാര്യമായി സഹായിച്ചുകൊണ്ട് ഉടനടി ആ യുദ്ധത്തിന് ഇസ്രായേലിനെ കാര്യമായി സഹായിച്ചുകൊണ്ട് ഇറാനെ തകർക്കുന്നൊരു നിലപാട് ട്രംപ് എടുക്കുമെന്ന് ഒരു വിഭാഗം ചിന്തിക്കുന്നു. ഞാൻ ആ ചിന്താഗതിക്കാരനല്ല. ട്രംപ് യഥാർത്ഥത്തിൽ തീവ്രവാദിയൊക്കെ തന്നെയാണ്, തീവ്ര വർത്തമാനങ്ങളൊക്കെ പറയും. പക്ഷേ ട്രംപിൻ്റെ കാലത്ത് അമേരിക്ക മുൻ പ്രസിഡൻ്റ് ട്രംപ്, അതായത് 2016 മുതൽ 2020 വരെ ട്രംപ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് കാര്യമായ യുദ്ധത്തിലേക്കൊന്നും തന്നെ അമേരിക്ക നേരിട്ടോ അല്ലാതെയോ വലിച്ചിടക്കപ്പെട്ടിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം ആ ട്രംപിൻ്റെ ഒരു പ്രസ്താവനയാണ്, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. എന്തുകൊണ്ടാണ്? അമേരിക്കയെ വീണ്ടും ശക്തമാക്കുക. ശക്തമാക്കണം എന്താ വേണ്ടത്? അമേരിക്കയുടെ സാമ്പത്തിക നില ഭദ്രമാക്കണം. സാമ്പത്തിക നില ഭദ്രമാകുന്നത് എങ്ങനെയാണ്? അനാവശ്യമായ യുദ്ധത്തിന് വേണ്ടി നമ്മൾക്ക് ഫണ്ട് ചെയ്യാൻ ഇനി പണമില്ല. ഉക്രൈനെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, ഉക്രൈൻ യുദ്ധം ഞാൻ അവസാനിപ്പിക്കും. എങ്ങനെയാണ്? ഉക്രൈനിനെയും സഹായം കൊടുക്കുന്ന ഞാൻ അങ്ങോട്ട് നിർത്തും. ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അമേരിക്കക്കാർക്ക് പണമില്ല, ഉക്രൈനെ സഹായിക്കാൻ പണമില്ല. അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഇപ്പം നേറ്റോ വഴി അമേരിക്കയുടെ സഹായം ഉക്രൈന് ലഭിക്കുന്നിടത്തോളം കാലം റഷ്യയുമായി ഉക്രൈൻ മുട്ടം വിട്ടു നിൽക്കും. അതാണ് റഷ്യയെ പ്രകോപിച്ചതും നേറ്റോയുടെ സാന്നിധ്യമാണല്ലോ. അത് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ റഷ്യ ഉക്രൈനും തമ്മിൽ അവർ തമ്മിൽ അവരായി ചേട്ടനും അനിയനുമായി അവരുടെ കാര്യം നോക്കട്ടെ എന്നതാണ് ട്രംപിൻ്റെ ഒരു നിലപാട്. അതുമാത്രമല്ല, പുട്ടിനുമായി വേണമെങ്കിൽ വ്യക്തിപരമായി സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു വെച്ചു. അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ ട്രംപ് നെതന്യാഹുവിനോട് പറയും, പക്ഷേ നെതന്യാഹു പുട്ടിനല്ലെന്ന് ഓർക്കണം. നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞാൽ കേൾക്കുമോ എന്നത് മറ്റൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നത് ട്രംപ് അമേരിക്കയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയുടെ ശക്തിയിലേക്ക് മാത്രം നിൽക്കുകയും അതേസമയം അമേരിക്കയുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ പോവുകയും ചെയ്യുന്ന ഒരു ട്രംപിൻ്റെ നയമാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് എസ്കലേറ്റ് ചെയ്യാൻ ട്രംപ് ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നില്ല. അതുമാത്രമല്ല, കമല ഹാരിസ് പ്രസിഡൻ്റായി വന്നാൽ ഒരു പക്ഷേ ഇത് തുടരുകയാണ്, ഈ സ്റ്റെയിൽമേറ്റ് അനിശ്ചിത അവസ്ഥ തുടരുന്ന ഒരു കാഴ്ചയാണ്. അത് അത്ര സുഖകരമാവില്ല മധ്യപൗരസ്ത്യ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം പുതിയതായി ഒരു ഫോർമുലയും കമല ഹാരിസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ട്രംപിൻ്റെ ഒരു നയം തന്നെ തുടരുക എന്നതാണ് ട്രംപിൻ്റെ അല്ല ബൈഡൻ്റെ നയം തുടരുക എന്നതാണ് കമല ഹാരിസിന് ചെയ്യാനാവുന്നത്. അങ്ങനെയെങ്കിൽ യുദ്ധം നീണ്ടു പോകാനുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ ഇത് ഉഭയകക്ഷി. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രശ്നം, ഈ യുദ്ധം എന്നെങ്കിലും ഒന്ന് അവസാനിക്കണമല്ലോ. ഒരു കാര്യം ചെയ്താലേ അവസാനിക്കൂ. പലസ്തീനിയൻസിന് സ്വയംഭരണ അവകാശം ഉണ്ടാവണം. അതിന് ഇറാൻ വിചാരിച്ചാൽ പറ്റില്ല. അത് പാലസ്തീനിയൻസ് സംയമനം പാലിക്കണം, ഇസ്രയേൽ സംയമനം പാലിക്കണം. ഇവരെ ഇസ്രയേലിന് സ്വച്ഛന്ദമായി ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ ഈ മിസൈലുകൾ നിരന്തരം ഇസ്രയേലിൻ്റെ മേൽ പതിക്കുന്ന ഹിസ്ബുള്ളയുടെയും ഹൂദികളുടെയും അല്ലെങ്കിൽ ഹമാസിൻ്റെയും മിസൈലുകൾ അവസാനിച്ചേ പറ്റൂ. അത് അവർക്ക് അവകാശപ്പെട്ട അവരുടെ ഭൂമി പലസ്തീനിയൻസിന് കൊടുത്തേ പറ്റൂ. സ്വതന്ത്ര പരമാധികാര പലസ്തീനും ആ സ്വതന്ത്ര പരമാധികാര പലസ്തീനും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളും ഇസ്രയേൽ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ജൂയിഷ് സ്റ്റേറ്റിനെ അംഗീകരിക്കുകയും വേണം. അപ്പം ലിവ് ആൻഡ് ലെറ്റ് ലിവ്, എക്സിസ്റ്റ്, not only to exist but to coexist in a complex regional situation. ഇതാണ് ആവശ്യം. അതുകൊണ്ട് സമാധാനം പുലരട്ടെ, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ, സമാധാനത്തിൻ്റെ ഒലിവ് ശാഖകൾ പാറിക്കളിക്കട്ടെ മധ്യപൂർവ്വ പ്രദേശത്തെ എന്ന് ആഗ്രഹിക്കാം, ആശംസിക്കാം.